ഈശോമിശിഹായിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ദനഹക്കാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ദനഹക്കാലഘട്ടത്തിൽ ദൈവം വെളിപ്പെടുത്തുന്ന സംഭവങ്ങളാണ് നാം അനുസ്മരിക്കുക. ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭാ മാതാവ് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈശോ തന്നെ തന്നെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ദൈവത്തിൻ്റെ അടുക്കിൽ നിന്നാണ് വരുന്നത് എന്ന് ഈശോ പറഞ്ഞപ്പോൾ അവിടെയുണ്ടായിരുന്ന യഹൂദർക്ക് അത് മനസ്സിലാകുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഈശോ വ്യക്തമായി ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ ദൈവത്തിൽ നിന്നാണ് വരിക, ദൈവമാണ് എന്നെ അയച്ചത്, ദൈവത്തിൻ്റെ അടുക്കിലേക്കാണ് ഞാൻ തിരിച്ചു പോവുക എന്നൊക്കെ ഈശോ പറയുകയാണ്. അവരുടെ പാപത്തെക്കുറിച്ചും ഈശോ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈശോയിൽ വിശ്വസിക്കാതിരിക്കുക എന്നതാണ് പാപം. ഈശോയിൽ വിശ്വസിച്ചാൽ പാപമില്ല. ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നീ നിന്റെ കുടുംബവും രക്ഷപ്പെടും ഈശോയിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്ന് പൗലോസ് ശ്ലീഹായിലൂടെ പറഞ്ഞു വെച്ച വാക്യങ്ങളാണ് അത്. ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മൾ രക്ഷപ്പെടും. ഈശോ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട വിധത്തിൽ പ്രവർത്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം പോവുകയായിരിക്കും. ഇന്നത്തെ പഴയ നിയമ വായനയിൽ നാം ശ്രവിച്ചു, പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മോശയെ ദൈവം വിളിക്കുകയാണ്. മുൾപടർപ്പ് കത്തിയെരിയുക ആണ്. മോശം അത് നോക്കി നിൽക്കുകയാണ്. കത്തി കത്തി കരിഞ്ഞു പോകേണ്ടതാ, പക്ഷേ കരിയുന്നില്ല. തീ ഇങ്ങനെ കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. കുറെ നേരം കഴിഞ്ഞപ്പോൾ മോശയ്ക്ക് അത്ഭുതം, ഇതെന്താ ഇങ്ങനെ തീ കത്തിത്തീരാത്തത്? മോശ അടുത്തു പോയി നോക്കുകയാണ്. അപ്പോൾ ദൈവമായ കർത്താവ് പറയുക, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്, നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുവിനെന്ന്. എന്നിട്ട് മോശയോട് പറയുകയാണ് ദൈവം ആരാണ് എന്ന്. മോശ വീണ്ടും വീണ്ടും ചോദിക്കുകയാ, നീ ആരാ? അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവനാണ് എന്ന്. ആകുന്നവൻ, അതാണ് മോശയ്ക്ക് കൊടുത്ത അടയാളം. ഇവിടെ ഈശോ ഇന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിലൂടെ പറയുകയാണ് ഞാൻ ആകുന്നവനാണ് എന്ന്. ദൈവമായ കർത്താവ് മോശയ്ക്ക് പറഞ്ഞു കൊടുത്ത അതേ വാക്യങ്ങൾ തന്നെ ഈശോയിലൂടെ യഹൂദന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അവർക്കത് ഗ്രഹിക്കുവാനായിട്ടോ ഉൾക്കൊള്ളുവാനായിട്ടോ ഒന്നും സാധിക്കുന്നില്ല. ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. നസറത്തിലെ തച്ചനായ ഈശോയിൽ ദൈവത്വം കാണുവാനായിട്ട് അവർക്ക് മനസ്സ് വന്നില്ല. അതുകൊണ്ടാണ് ഈശോ അവരെ കുറ്റപ്പെടുത്തുക, നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് നിങ്ങളിൽ പാപം കടന്നുകൂടുക എന്ന്. ദൈവത്തെ അറിയുക, സ്നേഹിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തെ പ്രമാണം അത് തന്നെയാണല്ലോ. ദൈവമായ കർത്താവിനെ മറ്റെല്ലാ വ്യക്തികളെക്കാളും വസ്തുക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുക, ദൈവം ആഗ്രഹിക്കുക, അതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടികളായ നാം ദൈവത്തെ സ്നേഹിക്കുക, അറിയുക, മനസ്സിലാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ദൈവത്തെ തിരിച്ചറിയാതെ സ്വാർത്ഥതയിൽ മുഴുകിയുള്ള ജീവിതമാണ് നാം നയിക്കുക. ഈശോ ഇന്ന് പറഞ്ഞു വയ്ക്കുകയാണ്, എൻ്റെ കൂടെ ദൈവമുണ്ട് എന്ന്. ഈശോയ്ക്ക് ശരിയായിട്ട് ആ ബോധ്യമുണ്ട്, ദൈവം കൂടെയുണ്ട് എന്ന്. ഈശോയുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം സുവിശേഷത്തിൽ നിന്നും വ്യക്തമായി നാം മനസ്സിലാക്കുന്നുണ്ട്. ഗെത്സെമനൻ തോട്ടത്തിലെ രക്തം വേർപ്പായി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഒരു മാലാഖയെ അയച്ച് ഈശോയെ ശക്തിപ്പെടുത്തുകയാണ്. പ്രലോഭനമുണ്ടായ ആ നിമിഷങ്ങളിലും ഈശോ പ്രലോഭനത്തെയെല്ലാം അതിജീവിച്ച് കടന്നു പോരുമ്പോഴും മാലാഖ കൂടെ വരുന്നുണ്ട്. ദൈവം കൂടെയുള്ള ഒരു അനുഭവം ഈശോയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈശോ പറയുക, ഞാൻ ദൈവത്തിൽ നിന്ന് വരികയാണ്, ദൈവത്തിങ്കിലേക്ക് പോവുകയാണ് എന്ന്. നമുക്കുമുണ്ടാകണം ദൈവം കൂടെയുള്ള അനുഭവം. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം വിഷമിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ദാരിദ്ര്യമല്ല, പണമില്ലാത്ത ഒരവസ്ഥയല്ല ഇന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യൻ വേദനിക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത്. രോഗവുമല്ല ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത്, തൻ്റെ കൂടെ നിൽക്കുവാനായിട്ട് ആരുമില്ല എന്ന തോന്നലാണ്. പ്രായമായ മാതാപിതാക്കൾ എത്രയോ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു. മക്കളൊക്കെ വിദേശത്തെ സുഖസൗകര്യങ്ങളിൽ മുഴുകി ജീവിക്കുമ്പോൾ മാതാപിതാക്കൾ ഇങ്ങനെ
ആരോടും ഒരു വാക്ക് പറയുവാൻ പോലും ഇല്ല, മനസ്സ് തുറക്കുവാനായിട്ട് ആരാണുള്ളത്, കൂടപ്പിറപ്പുകളൊന്നും കൂടെയില്ല എന്ന വ്യസനത്തിൽ കഴിഞ്ഞ് ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥകൾ, ഒരു ജീവിതായുസ് മുഴുവനും അധ്വാനം ചെയ്ത് ഉണ്ടാക്കിയെടുത്ത വസ്തുക്കളൊന്നും വേണ്ട, മക്കൾക്ക് പോലും വേണ്ട, അതൊക്കെ ആർക്കെങ്കിലും ദാനം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് വിദേശത്ത് കഴിയുന്ന ആ മക്കളെ ഓർത്ത് വിലപിക്കുന്ന എത്രയോ മാതാപിതാക്കളാണുള്ളത്. അപ്പൊ ആരുമില്ല എന്നുള്ളൊരു തോന്നലാണ് ഇന്ന് ഏറ്റവും കൂടുതലുള്ളത്. അവർക്കൊക്കെ ഈശോ പറയുന്ന ഒരു കാര്യമുണ്ട്, ആരൊക്കെ ഇല്ലെങ്കിലും ഞാൻ കൂടെയുണ്ട് എന്നുള്ളത്. ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. ദൈവം കൂടെയുള്ള ഒരു ചിന്തയാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഈശോ പിന്നീട് പറഞ്ഞു വയ്ക്കുകയാണ്, ഈ ലോകത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിലും ലോകത്തിൻ്റെതല്ലാത്തതുപോലെ ആയിരിക്കണം പെരുമാറേണ്ടത് എന്ന് ഈശോ പറയുക. ലോകത്തിന്മയുടേതായ ഒരു ലോകമാണ്, പലപ്പോഴും തിന്മകളും കുറവുകളും എല്ലാം ഉണ്ട്. പക്ഷേ ഈ ലോകത്തിൽ എല്ലാവരും ജീവിക്കുന്ന പോലെ തിന്മ മുഴുകി അങ്ങനെ ജീവിച്ചു പോയാൽ പോരാ എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. ഒരു തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്, തിന്മയെ ഒഴിവാക്കി നന്മയെ സ്വീകരിക്കുവാനായിട്ടുള്ള ഒരു തിരിച്ചറിവ്. ലോകം മോശമായിരിക്കാം, ലോകത്തിൻ്റെ പലതരത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടേക്കാം, പക്ഷേ അവയൊക്കെ തിരിച്ചറിഞ്ഞ് ലോകത്തിലെ പാപങ്ങളേശാതെ ജീവിക്കുവാനായിട്ട് സാധിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. താമര നാം കണ്ടിട്ടുണ്ടല്ലോ, കുളത്തിൽ താമര ഇങ്ങനെ വിരിഞ്ഞ് പൂവൊക്കെ ആയി നിൽക്കുന്നത് കണ്ടിട്ടുണ്ടാകാം. നല്ല ഇലകൾ, താമര വളരുന്നത് ചെളിയില, നല്ല ചെളിയുള്ളിടത്താ താമര വളരുക. അടിയിൽ ചെളി കാണണം, ആ ചെളിയിൽ കിടക്കാതെ അവിടെ നിന്ന് അതിൻ്റെ ഇലകൾ ജലത്തിന് മുകളിൽ പൊങ്ങി വന്ന് ജലത്തിന് മുകളിൽ നിൽക്കുകയാണ്. ഈ ഇലയിൽ വെള്ളം വന്ന് വീണാൽ പോലും അതവിടെ പിടിച്ചിരിക്കില്ല, പെട്ടെന്ന് തെറിച്ച് പോവുകയുള്ളൂ. മഴത്തുള്ളികൾ വീഴുമ്പോൾ ചിതറിത്തെറിച്ച് പോവുകയുള്ളൂ. താമര ഇലയിൽ വെള്ളത്തിൻ്റെ അംശം പോലും പറ്റുകയില്ല. വളരെ മനോഹരമായി ഒരു ചെളിയുമില്ലാത്ത നിർമ്മലമായ ഇലകളും അതുപോലെ മനോഹരമായ പൂക്കളും ഈ താമരയിലുണ്ടാകുന്നു, പക്ഷെ വളരുന്നത് ചെളിയില. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള തിന്മകൾ പലപ്പോഴും കണ്ടേക്കാം. അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളും നല്ല ജീവിതം നയിക്കുവാനായിട്ട് ഇടയായിത്തീരണമെന്നാണ് ഈശോ പറയുക. ഓഷയുടെ കബറിടത്തിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, അതിപ്രകാരമാണ്, ഓഷോ ജനിച്ചിട്ടില്ല, മരിച്ചിട്ടില്ല, ഭൂമി എന്നൊരു ഗ്രഹത്തിൽ സന്ദർശനായി കടന്നുപോയിട്ടേ ഉള്ളൂ എന്ന്. നമ്മുടെ ജീവിതവും അതുതന്നെയാണ്, ഈ ഭൂമിയിൽ ഏതാനും വർഷങ്ങൾ ജീവിച്ച് കടന്നു പോവുകയാണ്. അത് കുറേ കാലഘട്ടം മാത്രം, ബാക്കിയുള്ള കാലഘട്ടം മുഴുവനും ദൈവത്തോടു കൂടി ആയിരിക്കേണ്ടവരാണ്, സ്വർഗത്തിലായിരിക്കേണ്ടവരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം ദൈവം നൽകിയ സമ്മാനമാണ്. ദൈവം കുറച്ചൊരവസരം തരുമ്പോൾ ആ ദൈവത്തിന് പ്രീതികരമായ വിധത്തിലാണ് ജീവിച്ചു പോകേണ്ടത്. ലക്ഷ്യത്തെ മറന്നിട്ടുള്ള ഒരു ജീവിതം നല്ലതല്ല. ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ചിലപ്പോഴൊക്കെ നമ്മൾ പാടാറുണ്ടല്ലോ, ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിൻകിനാക്കളെല്ലാം എന്ന് പറഞ്ഞുള്ള പാട്ടുകളൊക്കെ. ലക്ഷ്യം മറന്നുപോയാൽ ജീവിതം അപകടത്തിലേക്ക് പോവുകയുള്ളൂ. ലക്ഷ്യമുണ്ടാകണം. ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള, ഈശോയ്ക്ക് ഈ ലക്ഷ്യമുണ്ടായിരുന്നു. ആ ലക്ഷ്യത്തോടുകൂടി ജീവിക്കുമ്പോഴാണ് ദൈവം കൂടെയുള്ള അനുഭവം ഉണ്ടാവുക. പൂർവ്വപിതാക്കന്മാരുടെ ഒക്കെ ജീവിതത്തിൽ ദൈവം കൂടെയുള്ള അനുഭവം ഉണ്ടായിരുന്നു. ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്തപ്പോൾ ദൈവം കൂടെ ഉണ്ടായിരുന്നു. പകൽ മേഘമായും രാത്രിയിൽ അഗ്നിസ്തംഭമായും ഒക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുക. അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും കൂടെ ദൈവം ഉണ്ടായിരുന്നു. ജോഷയുടെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. മോശയുടെ കൂടെ ഉണ്ടായിരുന്നു. പലരുടെയും ജീവിതത്തിൽ ദൈവം ഉണ്ടായിരുന്നു. അവര് ദൈവത്തെ തിരിച്ചറിഞ്ഞ് ജീവിച്ചവരാണ്. വലിയ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലുമൊക്കെ ദൈവത്തിന്റെ സാന്നിധ്യം അവർ അനുസ്മരിച്ചതാണ്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, മൂന്ന് യുവാക്കളെ അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ അഗ്നികുണ്ടത്തിൽ കിടന്നുകൊണ്ട് അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ വേറൊരുവിനെ കൂടെ വരികയാണ്. അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ്, ദൈവം അയച്ച മാലാഖയാണ്. അങ്ങനെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ പലപ്പോഴും ദൈവം മാലാഖമാരെയൊക്കെ അയക്കുന്നത് കാണുന്നുണ്ട്. തോബിയാസിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, കൊച്ചു തോബിയാസിന് ഒരു മാലാഖയെ ദൈവം അയക്കുക, റാഫേൽ മാലാഖയെ തോബിയാസിന്റെ കൂടെ അയക്കുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ വഴികളെല്ലാം സുന്ദരമാക്കുകയാണ്. അപകട മേഖലകളിലെല്ലാം കാത്ത് സംരക്ഷിക്കുന്ന ഈ മാലാഖയാണ്. മാലാഖയുടെ നിർദ്ദേശപ്രകാരമാണ് മത്സ്യത്തിന്റെ കരളും ചങ്കുമൊക്കെ എടുത്ത് പുകയ്ക്കുവാനായിട്ട് ആവശ്യപ്പെട്ടത്.
അതനുസരിച്ച് ചെയ്തപ്പോൾ കുട്ടിപ്പിശാസൊക്കെ പുറത്തു പോയതായത് നാം വായിക്കുന്നുണ്ട്. അങ്ങനെ തോബിയാസ് വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുകയാണ്. കാരണം ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാനായിട്ടുള്ള ഒരു മനസ്സുണ്ടായപ്പോൾ, നമ്മളും ദൈവത്തിൻ്റെ കൂടെ വസിക്കുമ്പോൾ നമ്മുടെ മനസ്സും ഹൃദയവും ഒക്കെ സ്വസ്ഥമായി തീരുകയാണ്. ദൈവം നമ്മളെ കൂട്ടുപിടിച്ച് നന്നായിട്ട് നടത്തും. ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമെന്ന്. അത് കുരിശുമരണമാണ്, ഈശോയുടെ ഉയർത്തപ്പെടൽ എന്ന് പറയുന്നത് കുരിശുമരണമാണ്. ഈശോയ്ക്ക് അതറിയാമായിരുന്നു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോകേണ്ടവനാണ് എന്ന്. തൻ്റെ ലക്ഷ്യമെല്ലാം മറക്കാതെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നല്ല ജീവിതം മാതൃക കാണിച്ചു തന്നുകൊണ്ട് ദൈവദാവിൻ്റെ അടുക്കിലേക്കാണ് ഈശോ പോയത്. നമ്മളെയൊക്കെ ദൈവത്തിൻ്റെ അടുക്കിലെത്തിക്കുവാനായിട്ട് ഈശോയുടെ ജീവദായകം ബലിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ദൈവത്തെ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ ഭക്തിപൂർവം ഈ വിശുദ്ധ കുർബാനയെ അർപ്പിക്കുവാനായി നമുക്ക് തയ്യാറാകാം.